ഹായ് എല്ലാവർക്കും, എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും വ്യത്യസ്തമായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ നോട്ടിഫിക്കേഷനും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം. പി എച്ചിൽ അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായുള്ള ഒഴിവുകൾ ടാറ്റ മെമ്മോറിയൽ സെൻ്ററിലേക്ക് മെഡിക്കൽ ഓഫീസർ, ക്ലർക്ക്, ലാബ് അസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട 10-ാം ക്ലാസ്സുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബുകളുണ്ട്. 87 ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് 7/5/2024 വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഫോർമാൻ, കൺസൾട്ടൻ്റ്, ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് 108 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് 7/5/2024 വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ UPSC CAPF പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 506 ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത്. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 14/5/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ നോർത്തേൺ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക് സ്പോർട്സ് പേഴ്സണെ വിളിച്ചിട്ടുണ്ട്. 38 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതിലേക്ക് 16/5/2024 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഇന്ത്യ പോസ്റ്റ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇന്ത്യ പോസ്റ്റ് സ്റ്റാഫ് കാർ ഡ്രൈവർ പോസ്റ്റിലേക്ക് 27 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10th പാസ്സായുള്ളതുപോലെ അതുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 15/5/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ എയർപോർട്ട് ജോലിക്ക് ആഗ്രഹിക്കുന്ന ആൾക്ക് ASL ചെന്നൈ യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ, ആൻറ്റിമാൻ, ആൻറ്റി വുമൺ പോസ്റ്റുകളിലേക്ക് 422 ഒഴിവുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായി മിനിമം 10-ാം ക്ലാസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2/5/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവുകളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 15/5/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ ISRO വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലേക്ക് റിസർച്ച് സയൻറ്റിസ്റ്റ് പ്രൊജക്ട് അസോസിയേറ്റ് വിഭാഗത്തിലേക്ക് 3 വേക്കൻസിയുമായി വന്നിട്ടുണ്ട്. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 6/5/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ നാവൽ ഡോക്യാർഡ് മുംബൈയിലേക്ക് അപ്രന്റീസ് വിഭാഗത്തിലേക്ക് 301 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിലേക്ക് 8-ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കും 10th അതുപോലെ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. 10/5/2024 വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ NBCC ഇന്ത്യ ലിമിറ്റഡിൻ്റെ മാനേജർ ട്രെയിനി വിഭാഗത്തിലേക്ക് 93 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. ഡിഗ്രി അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 7/5/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി വന്നിരിക്കുന്നത്. പിന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാനേജർ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. 6 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. അതിലേക്ക് 8/5/2024 വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. പിന്നെ DRDO കീഴിൽ ഡിഫൻസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO INMAS അപ്രന്റീസ് വിഭാഗത്തിലേക്ക് 38 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 15/5/2024 വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. പിന്നെ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് KSCST പുതിയ ജൂനിയർ സയൻറ്റിസ്റ്റ്, അതുപോലെ സയൻറ്റിസ്റ്റ് ബി തുടങ്ങിയ ഒഴിവുകളിലേക്ക് 7 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മാസ്റ്റർ ഡിഗ്രി ആണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ. 22/5/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ സൈനിക് സ്കൂൾ ബിജാപൂരിൽ LDC വാർഡ് ബോയ്, കൗൺസിലർ, ഡ്രൈവർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് 10 വേക്കൻസിയുമായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10th പാസ്സായിട്ടുള്ളവർക്കും അതുപോലെ +2 ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 4/5/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. പിന്നെ സൈനിക് സ്കൂൾ അമേത്തിയിലേക്ക് വാർഡ് ബോയ്, LDC ജനറൽ എംപ്ലോയി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. 4/5/2024 വരെ അപേക്ഷിക്കാം. പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ SSC CHSL എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 3712 ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത്. തേജ്പൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. 15/5/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതി. ഇന്ത്യൻ ആർമിയിലേക്ക് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്ക് 30 ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്.
അതിലേക്ക് 9/5/2024 വരെ അപേക്ഷിക്കാം. പിന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ RPFൻ്റെ കോൺസ്റ്റബിൾ എസ് സി വിഭാഗത്തിലേക്ക് 4660 മുഴുവനിലേക്ക് അപേക്ഷിക്കാം. അതിലേക്ക് 15/5/2024 വരെ അപേക്ഷിക്കാൻ പറ്റും. അങ്ങനെ നിരവധി തസ്തികകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും ഒക്കെ അപേക്ഷിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ഓർഡറുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ഫ്രണ്ട്സിൽ ആരെങ്കിലും തന്നെ ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി നമുക്ക് കൊണ്ടുവരണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.